അപ്പോൾ ഇന്ന് രാത്രി ഞാനിതാ ഒരു മത്തിക്കറിയും അതേപോലെ തന്നെ നമ്മുടെ കപ്പയാണ് കേട്ടോ കുക്കുന്നത്. അപ്പോൾ ഉള്ളി എല്ലാം കൂടി ഞാനൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ ഇട്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് മസാലയൊക്കെ ചേർത്ത് കൊടുത്ത് അതും ഒന്ന് വാട്ടി റെഡിയാക്കി അതിലേക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വെട്ടിത്തിളയ്ക്കുന്ന വരെ ഒന്ന് വെക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു കുടംപുളി ഇട്ട് കൊടുക്കാൻ മറക്കണ്ട. ഇനി നമുക്കിതാ റെഡിയാക്കിയ നമ്മുടെ ഈ ഒരു മത്തി ഇതുപോലെ ഉണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ വെളിച്ചെണ്ണ ഇങ്ങനെയാണ് കേട്ടോ, കട്ടായിട്ട് നിൽക്കുക. ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണ ഒരു സ്പൂൺ അതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുത്ത് നമ്മുടെ മത്തിക്കറി റെഡിയായി. ഇതാ കുക്കറിൽ ഒരു വിസിൽ വന്ന നമ്മുടെ കപ്പിയും റെഡിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മത്തിയും കപ്പിയും നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഇതിൽ കാന്താരി, ചമ്മന്തി, മത്തി, കറി, കപ്പിയും കൂട്ടി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് രാത്രി എടുക്കുന്ന വീഡിയോ ഉണ്ട്, വലിയ ക്ലിയർ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്കതൊരു അടിപൊളി ഫുഡായിരുന്നു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.